ഞാൻ 1/4 കപ്പ് ഓഫ് ബട്ടർ ആണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ടേക്ക് 8 ഔൺസസ് ഓഫ് ചോക്ലേറ്റ് പിന്നെ ഇതിലോട്ടേക്ക് 2/3/4 കപ്പ് ഓഫ് ഷുഗർ ആഡ് ചെയ്യാണ് പിന്നെ അതൊന്ന് മെൽറ്റ് ചെയ്യാൻ അലൗ ചെയ്യാണ് പിന്നെ അതൊന്ന് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് ഓഫ് വാട്ടറിൽ 2 ടീസ്പൂൺ കോഫി ഇൻസ്റ്റൻറ്റ് കോഫി ചേർത്ത് മിക്സ്ചറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അടുത്തത് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ടുള്ള മിക്സ്ചറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വിപ്പ് ചെയ്ത് നന്നായിട്ട് സ്മൂത്ത് ആക്കണം അതിലോട്ടേക്ക് ഞാൻ ഐസിംഗ് ഷുഗർ അല്ലെങ്കിൽ പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാണ് അത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഈ പൗഡർ ഷുഗർ പറക്കാണ്ട് ലൈക്ക് എല്ലായിടത്തും പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സ്പെഷ്യൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ടാണ് ഞാൻ എൻ്റെ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തത് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് കുറേശ്ശെ കുറേശ്ശെ ആണ്ട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കിയ ഫ്രോസ്റ്റിംഗ് ഞാൻ എൻ്റെ ഈ ഷുഗർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഉണ്ടാക്കിയത് അപ്പൊ അതിന് കളർ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ 2 ബൗളിലേക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ബ്ലൂ ജെൽ ഫുഡ് കളറും യെല്ലോ ജെൽ ഫുഡ് കളറുമാണ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അതുപോലെ ഞാനിപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാണ്ട് അല്ലെങ്കിൽ ബട്ടർ മെൽറ്റായി പോകും അപ്പം ഞാൻ കേക്കിന് വേണ്ടി മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും ബട്ടറും ഷുഗറും എല്ലാം റെഡി ആയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ മിൽക്ക് ആഡ് ചെയ്യാണ് 1/2 കപ്പ് മിൽക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് ഞാൻ 2 കപ്പ്സ് ഓഫ് ഫ്ലവർ ആഡ് ചെയ്യാണ് ഞാനിവിടെ കുറേശ്ശെ ആഡ് ചെയ്യണത് അല്ലെങ്കിൽ മൈദ ഫുള്ളും ഫ്ലവർ ഫുള്ളും റൂമിൽ ഫുള്ളും പറക്കും അതുകൊണ്ടാണ് നന്നായിട്ട് കമ്പൈൻ ചെയ്യണം ഇതിലോട്ടേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യാണ് എന്നിട്ട് അത് 2 നന്നായിട്ട് കമ്പൈൻ ചെയ്യണം ഇനി ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാണ് Thank you.
ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാണ്. ഇനി ഞാൻ എൻ്റെ പാൻ ഈ ബേക്കിംഗ് ട്രേ ബട്ടർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലൊട്ടിക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഫുള്ളും സ്പ്രെഡാക്കാൻ പോവാണ്. സോ ദാറ്റ് ഈ കേക്ക് ബാറ്റർ ഇതിലൊട്ടിക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല, ഈസി ആയിട്ട് കേക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പം എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലൊട്ടിക്ക് എൻ്റെ ബാറ്റർ ഒഴിച്ചു, കേക്ക് ബാറ്റർ ഒഴിച്ചു. എന്നിട്ട് നമുക്കിത് ഓവനിലോട്ടേക്ക് കയറ്റാം. 180 ഡിഗ്രി സെൽഷ്യസ് 30 to 45 മിനിറ്റ്സ് വെക്കാം. ഇനി ഞാൻ എൻ്റെ ഷുഗർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാണ്. അപ്പോൾ ഞാൻ അതിന് ഫ്രിഡ്ജിൽ നിന്ന് എൻ്റെ ഐസിങ് എടുത്തിട്ട് ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്, ഷുഗർ ഫ്ലവേഴ്സ്. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. ഫസ്റ്റ് ട്രൈയിൽ തന്നെ എൻ്റെ ഷുഗർ ഫ്ലവർ നല്ലതായി വന്നു. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ കേക്ക് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനത് ലെവൽ ചെയ്തു. കേക്ക് ലെവലിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ലെവൽ ചെയ്തെടുത്തു കേക്ക്. സോ നമുക്ക് ഇപ്പോൾ കുറച്ച് ഗാർബേജ് കേക്ക് കിട്ടി, അത് കളയുന്നില്ല, ഞങ്ങളത് റീയൂസ് ചെയ്യുന്നതായിരിക്കും കേക്ക് ലോലീസ് അല്ലെങ്കിൽ കേക്ക് പോപ്സ് ഉണ്ടാക്കാനായിട്ട്. ായിട്ട് ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് കേക്ക് ഞാൻ 2 ആയിട്ട് ഹാഫാക്കാണ്. ഒരു കേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതും 2 ആയിട്ട് ഹാഫാക്കും. കേക്കാണ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള കേക്കാണ്, നല്ല കുറേ ബട്ടറുണ്ട്, കുറേ ചോക്ലേറ്റ് ഉണ്ട്, നല്ല റിച്ച്നെസ് ഉള്ള കേക്കാണ്. സോ ഇനി എൻ്റെ കേക്കിന് വേണ്ടിയുള്ള ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബട്ടേഴ്സ് എടുക്കുകയാണ്, റൂം ടെമ്പറേച്ചർ ബട്ടേഴ്സാണ്. ഇനി ഞാനത് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഐസിങ് ഷുഗർ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൗഡർ ഷുഗർ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ജസ്റ്റ് ഗ്രാനുലേറ്റഡ് ഷുഗർ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഷിഫ്റ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ള ഫില്ലിങ്സ് ഇടുന്നത് ഞാൻ വിപ്പിംഗ് ക്രീം ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് ഇതെല്ലാം ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് പിന്നെ വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയിരുന്നു. അപ്പോൾ അത് വർക്കായി. പക്ഷെ എന്നാലും ഇങ്ങനെ കിട്ടി. അപ്പൊ ഇനി ഫില്ലിംഗ് ഇടുന്ന ടൈമാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ താഴെ ഡിപ്പാർട്ട്മെന്റ് പേപ്പറിൽ ഐസിങ് ഇട്ടു, ബട്ടർ ഐസിങ്, ജസ്റ്റ് കേക്ക് സ്റ്റിഫ് ആയിട്ട് വെക്കാൻ. പിന്നെ ഫില്ലിങ്സ് ഇട്ടു. അങ്ങനെ വെച്ച് കഴിഞ്ഞ് അപ്പോൾ സപ്പോർട്ടിനായിട്ട് ഞാൻ 2 വുഡൻ സ്റ്റിക്സ് കയറ്റി വെക്കാണ്. ബബിൾ ടീ സ്ട്രോസ് ഉണ്ടെങ്കിൽ അതും വെക്കാം, എന്താ നല്ല കട്ടിയുണ്ട്, അപ്പോൾ അത് സപ്പോർട്ട് കൊടുത്തോളും. പിന്നെ ഞാൻ അതിന് സൈഡ്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് എൻ്റെ ഈ ഷുഗർ ഐസിങ് വെച്ചിട്ട് ബട്ടർ ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഞാൻ പുറത്ത് ഫുള്ളും ഫ്രോസ്റ്റ് ചെയ്യാണ്. Thank you.
ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിരുന്നു, ചോക്ലേറ്റ് ആൻഡ് ഫ്രഷ് ക്രീം ഒക്കെ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ ഡ്രിപ്പിംഗ് ആയിട്ട് ഇടാൻ പോവാണ്. അപ്പൊ ഞാൻ മുകളിൽ തന്നെ ആദ്യം ഇട്ടിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്, തന്നെ ഡ്രിപ്പ് ആവാൻ അലാവ് ചെയ്യാണ്. അപ്പോൾ ഡ്രിപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ഷുഗർ ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഈ ഷുഗർ ഫ്ലവേഴ്സ് ഞാൻ മാത്രമല്ല എൻ്റെ ചേച്ചിയും കൂടി ഹെൽപ്പ് ചെയ്തിരുന്നു വയ്ക്കാനായിട്ട്. സോ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ബാക്കി വന്ന ഗാർബേജ് കേക്ക് കൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ കേക്ക് ലോലീസും കേക്ക് പോപ്സും ഉണ്ടാക്കി. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ എനിക്ക് അടുത്തുള്ളതായി കാണാം. ബൈ ബൈ.